എന്തായാലും വിശദമായ ആ റിപ്പോർട്ടുകൾ ഫലം കാണുന്നു എന്നൊരു ആശ്വാസം തീർച്ചയായും ഞങ്ങൾക്കുണ്ട്. അതായത് വ്യാജ ഡോക്ടർമാരെ കുറിച്ചുള്ള ആ റിപ്പോർട്ടുകളിൽ നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെ ഉണ്ടാകുന്നു. കൊല്ലം ജില്ലയിലെ വ്യാജ ഡോക്ടർമാർക്കെതിരെ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയത്. തട്ടിപ്പിൽ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ പുനലൂരിലെ വ്യാജ ഡോക്ടർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കണ്ണൻ നായരും ജെയ്നസ് രാജുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായുള്ള. ആദ്യം കണ്ണനിലേക്ക്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും കണ്ണനെ സംബന്ധിച്ച് ഗുഡ് മോർണിംഗ് ആണ്. ഒരു വാർത്ത വരുന്നു, അതിൽ നടപടികളിലേക്ക് പോലീസും ആരോഗ്യവകുപ്പും മനുഷ്യാവകാശ കമ്മീഷൻ വരെ സ്വമേധയാ കേസെടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഈ സംവിധാനങ്ങൾ. ഇതൊക്കെ ഇപ്പോഴെങ്കിലും കണ്ണ് തുറന്നല്ലോ അല്ലേ? ആശ്വാസം ഇപ്പോഴെങ്കിലും കണ്ണു തുറന്നു എന്ന് പറയുന്നത് ജനങ്ങളോട് ചെയ്യുന്ന നന്മയാണ് ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന വീണ ജോർജ്. കാര്യം അവർ ഇന്നലെ കൊല്ലം ഡി എം ഒയെ ഫോണിൽ ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ എന്താണ് വസ്തുത എന്ന് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്താനുള്ള തീരുമാനം വന്നിരിക്കുന്നു. കാര്യം പുനലൂരിലെ ബസുമതി എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെ നേരത്തെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉള്ളതാണ്. കൊല്ലത്തെ കുറ്റിവട്ടത്തെ സൈമൺ എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെ പല കുറിയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്, പരാതികൾ വന്നിട്ടുള്ളതാണ്. അന്നൊന്നും കണ്ണു തുറക്കാതിരുന്നു. പക്ഷേ നമ്മളുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇന്ന് കൊല്ലം ഡി എം ഒ പുനലൂരിലേക്ക് പോകുന്നുണ്ട്. ആര്യങ്കാവിലെ ഒരു പരിപാടിക്ക് ശേഷമായിരിക്കും അദ്ദേഹം പുനലൂരിലേക്ക് എത്തുക. പുനലൂരിലെത്തി ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുന്നു. പക്ഷേ പോലീസ് ഇന്നലെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പുനലൂർ ഡിവൈഎസ്പിയുമായി ഇന്നലെ വൈകിട്ട് നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു. ഡിവൈഎസ്പി വിനോദ് പറഞ്ഞത് ഈ വ്യക്തി വസുമതി എന്ന് പറയുന്ന സ്ത്രീയുടെ സർട്ടിഫിക്കറ്റ് അടക്കം അവർ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഡി എം ഒക്ക് കൈമാറുക എന്നുള്ളതാണ് പോലീസിന് ചെയ്യാൻ പറ്റുന്ന ആദ്യ കാര്യം. ആ ഡി എം ഒ പരിശോധിച്ച് റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കാൻ സാധിക്കും. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കരുനാഗപ്പള്ളി എസ് ഐ പി പ്രദീപിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി. ഇന്നലെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ കുറ്റിവട്ടത്തെ സൈമൺ എന്ന് പറയുന്ന ഡോക്ടറുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ തന്നെ ഇന്റലിജൻസ് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. പോലീസ് ഇന്റലിജൻസ് സംവിധാനം എല്ലാ സ്ഥലങ്ങളിലെയും വ്യാജ ഡോക്ടർമാരെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ വാർത്താ സംപ്രേഷണം ചെയ്ത മൂന്ന് പേരുടെ വിവരങ്ങൾ ഇന്നലെ തന്നെ എന്നോട് ഇന്റലിജൻസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. അവർ ആ പ്രദേശങ്ങളിൽ പോയി സഞ്ചരിച്ച് ആ വിവരം അവരുടെ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങൾ വ്യാപകമായി നടക്കുന്നു. അന്വേഷണങ്ങൾ വളരെ വേഗത്തിൽ നടക്കട്ടെ അല്ലേ? ഇനി ഇത്തരത്തിൽ വ്യാജ കുത്ത് ഏക്കാൻ കണ്ണനെ പോലെയോ അമലിനെ പോലെ ആർക്കും യോഗം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ജെയിൻ കൂടി നമുക്കൊപ്പം തുടരുന്നു. ജെയിൻ, മിഠായി പോലെ ആന്റിബയോട്ടിക് വാരി തന്ന ഡോക്ടറെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ പോലീസ് ചെല്ലുമ്പോൾ ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു അവിടെ എന്താണ് സാഹചര്യം എന്നുള്ളത്. അവർ ഒരു മറ്റൊരു രജിസ്റ്റേർഡ് ഡോക്ടറിന്റെ പേരും രജിസ്ട്രേഷൻ നമ്പറും ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ അവർ ചികിത്സ നടത്തുന്നില്ല. അതെ. അപ്പൊ ഇന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഐ എം എ ഒരു പക്ഷേ ഇന്ന് പോലീസിൽ പരാതി നൽകിയേക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത്തരം ആളുകൾക്ക് പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ നാട്ടിലൊരു വ്യാജ ഡോക്ടർ ചികിത്സ നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായി ഇടപെട്ട് അതിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം കൂടി അവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾക്കും ഉണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പലരും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കൂടി ഉണ്ട് ഈ ഇവർക്ക് അനുകൂലമായിട്ടുള്ളത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം. 20 വർഷമായി അവർക്കവിടെ ഇത്തരത്തിൽ ചികിത്സ നടത്താൻ സഹായകരമായത് ഇത്തരത്തിലുള്ള ആളുകളുടെ പിന്തുണയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.